രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ആത്മനിർഭർ റോസ്ഗാർ യോജന പുതുതായി പ്രഖ്യാപിച്ചു. ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന, ഐ ഹാവ് 3 സ്ലൈഡ്സ് ഓൺ ഇറ്റ്. ഇറ്റ് വാസ് ഇംപ്ലിമെന്റഡ് അപ് ടു 31/3/2019. ഇറ്റ് ഹാഡ് കവേർഡ് ഓൾ സെക്ടേഴ്സ് ബിഗിനിങ് ടെക്സ്റ്റൈൽസ് ആൻഡ് ദെൻ ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു റൺ 3 ഇയേഴ്സ്. ഇറ്റ് ഈസ് റണ്ണിംഗ് ഫോർ 3 ഇയേഴ്സ്. So even if somebody joined the scheme on 31/3/2019, they would be covered under that existing scheme for another from then 3 years. October 1 മുതലാണ് പദ്ധതിക്ക് പ്രാബല്യമുള്ളത്. EPFO രജിസ്റ്റർ ചെയ്യുന്ന കമ്പനികൾക്ക് പുതിയ തൊഴിലാളികളെ ചേർക്കുമ്പോൾ PF വിഹിതം സബ്സിഡി ലഭിക്കും. 15,000 രൂപയിൽ താഴെ ശമ്പളമുള്ളവരുടെ PF ആയിരിക്കും സബ്സിഡിയായി നൽകുക. 2021 June 30 വരെ ഈ പദ്ധതി തുടരും. കോവിഡ് മൂലം പ്രതിസന്ധിയിലായ രാജ്യത്തെ ആരോഗ്യ മേഖലയ്ക്കും മറ്റ് 26 മേഖലകൾക്കും ക്രെഡിറ്റ് സ്കീം കേന്ദ്രം പ്രഖ്യാപിച്ചു. 5 വർഷത്തിനുള്ളിൽ തിരിച്ചടയ്ക്കാൻ കാലാവധിയുണ്ടാകും. KV കാമത് കമ്മിറ്റിയാണ് രാജ്യത്ത് പ്രതിസന്ധി അനുഭവിക്കുന്ന 26 മേഖലകളെ കണ്ടെത്തിയത്. ഇപ്പോഴുള്ള എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി പദ്ധതി 2021 March വരെ ദീർഘിപ്പിച്ചു. നഷ്ടത്തിലായ സംരംഭങ്ങൾക്ക് അധിക വായ്പാ ഗ്യാരണ്ടി നൽകുന്ന പദ്ധതിയാണിത്. അടിസ്ഥാന സൗകര്യ നിർമ്മാണ മേഖലയെ സഹായിക്കുന്നതിനായി പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചു. പാർപ്പിട റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ ആദായനികുതി ഇളവുകൾ നൽകും. ഗവൺമെന്റ് കരാറുകാർക്ക് കെട്ടിവയ്ക്കേണ്ട തുക 3% കുറച്ചു. വീടുകൾ വാങ്ങുന്നതിനും നികുതി ഇളവുകൾ നൽകും. ഉൽപ്പാദന മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഉൽപ്പന്ന നിർമ്മാണ ആനുകൂല്യ പദ്ധതി വിപുലീകരിക്കും. നിലവിൽ 3 മേഖലകൾക്കായി 51,000+ കോടി രൂപ നൽകിക്കഴിഞ്ഞു. ഇത് 10 മേഖലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കും. പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്കായി ബജറ്റ് വിഹിതത്തിൽ 18,000 കോടി രൂപ കൂടി ഉൾപ്പെടുത്തും. PM ആവാസ് യോജന പർട്ടിക്കുലർലി ഫോർ ദ അർബൻ ഏരിയസ് ആൻഡ് ദിസ് എക്സ്ട്രാ ബജറ്ററി റിസോഴ്സ് ബീങ് പ്രൊവൈഡഡ് വിൽ ഹെൽപ് 12 lakh ഹൗസസ് ടു ബി ഗ്രൗണ്ടഡ്. ദോസ് വിച്ച് ഹവ് ബീൻ ഗെറ്റിംഗ് കൺസ്ട്രക്ടഡ് വിൽ ഗെറ്റ് ഗ്രൗണ്ടഡ് ആൻഡ് 18 lakh ഹൗസസ് വിൽ ഗെറ്റ് കംപ്ലീറ്റഡ് ആസ് എ റിസൾട്ട്. ഇത് നഗരപ്രദേശങ്ങളിലായിരിക്കും. ഇതുമൂലം 18 ലക്ഷം വീടുകൾ പൂർത്തിയാക്കാനാകും. കാർഷിക രംഗത്തെ സഹായിക്കാനായി രാസവളങ്ങൾക്ക് 65,000 കോടി രൂപ സബ്സിഡിയായി നൽകും. സബ്സിഡി നിരക്കിൽ വളം ലഭിക്കുന്നത് 140 ദശലക്ഷം കർഷകരെ സഹായിക്കും. ഗ്രാമീണ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഗരീബ് കല്യാൺ റോസ്ഗാർ യോജനയ്ക്ക് കൂടുതൽ ധനം വകയിരുത്തും. 200% തൊഴിൽ ദിനങ്ങൾ അസംഘടിത മേഖലകൾക്കായി ഉറപ്പാക്കും. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി സടക്ക് യോജന തുടങ്ങിയ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയായിരിക്കും തൊഴിൽ നൽകുക. 10,000 കോടി രൂപ തൊഴിലുറപ്പ് പദ്ധതിക്കായി മാറ്റിവച്ചു. കുടിയേറ്റ തൊഴിലാളികൾക്കായി ദേശീയ പോർട്ടൽ പരിഗണനയിലാണ്. കയറ്റുമതി വർദ്ധിപ്പിക്കാൻ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കായ എക്സിം ബാങ്കിന് 3,000 കോടി രൂപയുടെ സഹായം നൽകും. മൂലധന വ്യവസായ മേഖലയുടെ പ്രോത്സാഹനത്തിന് 10,200 കോടി രൂപയുടെ അധിക ബജറ്റ് വിഹിതം നീക്കിവയ്ക്കും. തദ്ദേശീയ ആയുധ സംഭരണം, ഹരിതോർജ്ജം തുടങ്ങിയ മേഖലകൾക്കായിരിക്കും ഊന്നൽ. കോവിഡ് വാക്സിൻ ഗവേഷണത്തിനും വികസനത്തിനുമായി കോവിഡ് സുരക്ഷാ മിഷന് കീഴിൽ കേന്ദ്ര ബയോടെക്നോളജി മന്ത്രാലയത്തിന് 900 കോടി രൂപ വകയിരുത്തിയതായും കേന്ദ്ര ധനമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.